അകലെ നിന്ന് നോക്കിയാൽ ധർമ്മേന്ദ്ര, അടുത്തു വന്ന് നോക്കിയാൽ ധർമ്മക്കാരൻ. ഇത് ചിലരെ കുറിച്ച് പറയുന്നതാണെങ്കിലും മലയാളിക്ക് എപ്പോഴും ചേരുന്ന ഒരു വാക്കുകളാണിതെന്ന് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ അങ്ങ് വാനോളം ഉയർന്ന് ഔന്നിത്യം കാണിക്കും, എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ യാതൊരു ഞോളയും മൂളയും ഇല്ലാത്ത വെറും ഊളകളായും ഈ മലയാളികൾ മാറാറുണ്ട്. കാലം എത്രയോ ആയി സാമ്പത്തിക തട്ടിപ്പുകളുടെ എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിലാകെ ചർച്ച ചെയ്യുന്നു. അത് ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഇങ്ങോട്ട് വിവിധ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുന്നുവെങ്കിലും മലയാളി ചിലപ്പോൾ സൗജന്യവും മറ്റ് ചിലപ്പോൾ ഇരട്ടി ലാഭവുമൊക്കെ കേട്ടാൽ എല്ലാ അവയവങ്ങളും അങ്ങ് ത്രസിച്ച് പത്തായത്തിലിരിക്കുന്ന കാശ് പോലും എടുത്ത് മീശ കളിക്കാത്തവന് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് 22 വയസ്സുകാരൻ 100 കോടി രൂപയുമായി തളിപ്പറമ്പിൽ നിന്ന് മുങ്ങിയത്. സംഗതി കുറേയൊക്കെ വിഷമം തോന്നുമെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതൊരു നല്ല തമാശയും രസകരമായ ഒരു സംഭവവുമായി തോന്നും. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സൗജന്യമോ ഡിസ്കൗണ്ടോ ഓസിന് കിട്ടിയാൽ ഓലപ്പടക്കവും തിന്നും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ചിലപ്പോൾ മലയാളികൾക്ക് വളരെ അന്വർത്ഥമാണെന്ന് തോന്നും. 22 വയസ്സുകാരൻ്റെ കയ്യിൽ 100 കോടി രൂപ എല്ലാവരും കൂടി കൊണ്ടു കൊടുത്തു എന്നാണ് പറയുന്നത്. അവൻ ചില്ലറക്കാരനല്ല കേട്ടോ, വളരെ മനോഹര സുന്ദര കോമളമെടുക്കൻ. എൻ്റെ ഈ ചക്രമോനെ ഇന്ന് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ എന്തെങ്കിലും ചുമതല ഏൽപ്പിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഇത്തരം ഐറ്റങ്ങൾ അറിയാമെങ്കിൽ ക്രിപ്റ്റോ കറൻസിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇറക്കി കുറേ കാശ് സർക്കാർ ഖജനാവിലേക്ക് ഒപ്പിക്കാമായിരുന്നു. ആ സുന്ദര പൊന്നുമോൻ്റെ വീഡിയോ ഒന്ന് കാണാം. കണ്ടല്ലോ, സംഗതി മീശ കളിച്ചില്ലെങ്കിലും ചുറ്റുപാടുകളൊന്നും വലിയ തിട്ടമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് എന്നറിഞ്ഞാൽ എല്ലാവരും എല്ലാം കൊണ്ട് കൊടുക്കും. നമ്മൾ പലപ്പോഴും പാവങ്ങളെ സഹായിക്കാനും അല്ലെങ്കിൽ പട്ടിണിക്കാരൻ്റെ പട്ടിണി മാറ്റാനും ഒരു വീട് വെച്ചു കൊടുക്കാനും ഒക്കെ പലരെയും സമീപിക്കുമ്പോൾ അവരുടെ എല്ലാം ഇന്നലെ തന്നെ അങ്ങ് കരിഞ്ഞുപോയി, ഉണങ്ങിപ്പോയി, പറന്നുപോയി, കടക്കണിയിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ പാവപ്പെട്ടവന് വേണ്ടി പിരിച്ച കാശ് അവർക്കങ്ങോട്ട് കൊടുത്ത് അവരെ അങ്ങ് സന്തോഷിപ്പിക്കാമെന്ന്. എനിക്ക് വയസ്സ് 46 കഴിഞ്ഞു. ഇത്രയും നാളായിട്ടും പാരമ്പര്യമായി കിട്ടിയ കുറച്ച് പറമ്പിനപ്പുറത്തേക്ക് എനിക്ക് സഞ്ചരിക്കാനായിട്ടില്ല. സത്യം പറഞ്ഞാൽ യവനെ കണ്ടപ്പോൾ അസൂയ തോന്നി. 22 വയസ്സിൽ 100 കോടി രൂപ ഒപ്പിക്കണമെങ്കിൽ യവനൊരു മോശക്കാരനല്ല. നേരത്തെ അള്ളാംകുളത്ത് താമസിച്ചിരുന്നു. ഇപ്പോൾ ചപ്പാരപ്പടവിൽ താമസിക്കുന്ന കെ മുഹമ്മദ് അബീനാസ് എന്നാണ് എൻ്റെ പൊന്നുമോൻ്റെ പേര്. ഇയാളുടെ പാർട്ണർമാരായ 2 പേരും മുങ്ങിയിട്ടുണ്ട്. തളിപ്പറമ്പ് കാക്കാത്തോടിന് സമീപമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലോത്ത് ബാക്ക് കമ്മ്യൂണിറ്റി എന്ന പേരിൽ ട്രേഡിംഗ് ബിസിനസ് ആരംഭിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നടത്തിയാൽ ദിവസങ്ങൾക്കുള്ളിൽ വൻതുക ഇങ്ങനെ വിരിഞ്ഞ് വിടർന്ന് കിട്ടും എന്നാണ് എല്ലാവരെയും വിശ്വസിപ്പിച്ചത്. നിരവധി പേരിൽ നിന്ന് നിരവധി നിക്ഷേപം സ്വീകരിച്ചു. 100,000 രൂപ നിക്ഷേപിച്ചാൽ 13 ദിവസം കൊണ്ട് അത് 30% ലാഭം സഹിതം തുക തിരിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. അബിനാസിന് നേരിട്ട് പണം നൽകുന്നവർക്ക് 50% ലാഭം നൽകുമെന്നും വാഗ്ദാനം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ 100,000 രൂപ നിക്ഷേപിച്ചാൽ 11-ാമത്തെ ദിവസം 130,000 രൂപ ഇങ്ങനെ അടർത്തിയെടുത്ത് അങ്ങ് കയ്യിൽ കൊടുക്കും. കാരണം അവൻ്റെ കയ്യിൽ ഈ നോട്ടിരുന്ന് വിളയുന്ന ചില സാധനങ്ങളുണ്ട്. 1 കോടി രൂപ നിക്ഷേപിച്ചാൽ 30,000 രൂപ ലാഭവീതമായി ലഭിക്കും. ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് കൃത്യമായ മുതൽ മുടക്കും ലാഭവും നൽകിയിരുന്നു. പണ്ടുകാലത്ത് നമ്മുടെ ഈ വിസ തട്ടിപ്പുണ്ടായിരുന്ന കാലത്ത് പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. ഏതെങ്കിലും ഒരാളിനെ ശരിയായ വിസ കൊടുത്ത് ഒരു പ്രാപ്തനായ പ്രമാണിയായ ആളിൻ്റെ മകനെ ഗൾഫിൽ കൊണ്ടുപോകും.
എന്നിട്ട് അയാളെ ഉപയോഗിച്ച് ആ പരിസരത്ത് 50 പേരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി അങ്ങ് മുങ്ങിക്കളയും. ഇത് പഴയ കാലം മുതലേ നമ്മുടെ നാടൻ വിസാ തട്ടിപ്പുകാർ നടത്തിയിരുന്ന ഒരു രീതിയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. ഈ ലാഭം തിരിച്ചു നൽകുന്നതോടുകൂടി അതൊരു വലിയ വാർത്തയാകും. പിന്നെ കയ്യിലുള്ളതെല്ലാം കൂടുതൽ കൂടുതൽ നിക്ഷേപിച്ച് ആളുകൾ ഇല്ലേ ലാഭം ഇങ്ങനെ പെരുപ്പിച്ച് 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 വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കും. ഇങ്ങനെയാണ് 100 കോടിക്കടുത്ത് നിക്ഷേപം ലഭിച്ചത്. ഈ തിങ്കളാഴ്ച അഭിനാസ് അങ്ങ് മുങ്ങി. മുങ്ങിയ ദിവസം ഒരാളിൽ നിന്ന് 40 ലക്ഷം രൂപ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് തട്ടിപ്പിൽ കുടുങ്ങിയത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ചിലരുടെ ഭാര്യമാർ ഭർത്താവ് അറിയാതെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇക്ക കഷ്ടപ്പെട്ട് ഇതൊക്കെ വിരിയിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ കൂടി ഇത് വിരിയിക്കണ്ടേ, എങ്കിലല്ലേ നമുക്ക് പലതും സ്വപ്നം കാണാനൊക്കൂ, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകാനൊക്കൂ, ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ഫ്ളാറ്റുകൾ പണിയണ്ടേ എന്ന് മാത്രവുമല്ല, എല്ലാ ദിവസവും രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ വളർച്ചയും പടവുമാണ് കാണുന്നത്. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. കാശ് പോരാഞ്ഞ് സ്വർണവും നിക്ഷേപമായി ഇവൻ സ്വീകരിക്കാറുണ്ടത്രേ. സ്വർണം നിക്ഷേപിച്ചവരിൽ ഏറെയും സ്ത്രീകളാണ്. പണം നഷ്ടപ്പെട്ട ഒരാൾ അഭിനാസിൻ്റെ 2 ബൈക്കും മത്സ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട്. മത്സ്യം വാങ്ങിയ വകയിൽ മാത്രം അഭിനാസ് ഇയാൾക്ക് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടത്രേ. എന്ന് പറയുമ്പോൾ നല്ല തുണ്ടമ്മീനാണ് എൻ്റെ പൊന്നുമോൻ കഴിച്ചതല്ല. അധ്വാനിക്കാതെ കിട്ടുന്ന കാശാവുമ്പോൾ അവന് കഴിക്കാം, സുഖിക്കാം, എല്ലാം ചെയ്യാമല്ലോ. നേരത്തെ പുഷ്പഗിരിയിലും അഭിനാസ് താമസിച്ചിട്ടുണ്ട്. നിക്ഷേപം സ്വീകരിച്ചാൽ വെറുതെയൊന്നുമല്ല സ്വീകരിക്കുന്നത്, 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ കരാർ എഴുതി നൽകും. അതിലാണ് 30% തുകയടക്കം തിരിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ കരാറുണ്ട്, സ്റ്റാമ്പ് പേപ്പറുണ്ട്, ബോണ്ട് പേപ്പറുണ്ട്, ഇതെല്ലാമുണ്ട്, പിന്നെ പലർക്കും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് വിരിയിച്ചാലെന്താ, കഷ്ടപ്പെട്ട് കിട്ടുന്നതല്ലോ, ഇത് കൊണ്ടുവന്ന് ഇട്ടാൽ ഉടനെ കിട്ടുന്നതല്ലേ. പലിശയ്ക്ക് കൊടുത്താൽ പലിശ ഹറാമാണ്, പിന്നെ അതെല്ലാവരും അറിയും, നാളെ നരകത്തിൽ പോവും. ഇതാവുമ്പോൾ പലിശയല്ല, അവൻ ക്രിപ്റ്റോ കറൻസിയിലിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുന്നതാണ്. കൂടാതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഡാർക്ക് വെബ് എന്ന പേരിൽ ഒരു സംവിധാനവുമുണ്ട്. ഈ സംവിധാനത്തിലൂടെയാണ് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തുന്നതും. ബാങ്ക് ഇടപാടുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തതുകൊണ്ട് ഇതിലൊന്നും സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. കാരണം ഇതെല്ലാം ക്രിപ്റ്റോ കറൻസിയിലാണ്. അതുകൊണ്ട് ആളുകൾക്ക് അസൂയയും കുശുമ്പുമൊക്കെ തോന്നുമെന്നും ഈ വരുന്നവരെ ബോധ്യപ്പെടുത്തും. പിന്നെ എന്തെങ്കിലും സമ്പാദിച്ചവനും മിടുക്കനും നല്ല കാറും നല്ല സുന്ദരകോമളനും ലാഭം കൊടുക്കുന്നവനുമാണെങ്കിൽ പിന്നെ എന്തിനു സംശയിക്കണം, മുഴുവൻ വിറ്റ് അങ്ങ് കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുകയായിരുന്നു. ഏതായാലും 100 കോടി രൂപ 22 വയസ്സിനിടയിൽ അവൻ കൈപ്പറ്റി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ജീവിച്ചു, നല്ല മീനൊക്കെ വാങ്ങി കഴിച്ചു, നല്ല കാറുകളിൽ വിടർന്ന് വിലസി. ഇപ്പോൾ സംഗതി കാണാനില്ല. ഇനി ഏതാനും ദിവസം കഴിയുമ്പോൾ ഒരു കീറിയ കള്ളിമുണ്ട് ഉടുത്ത് ഒരു പഴയ ഉടുപ്പുമിട്ട് അവൻ ഏതെങ്കിലും കോടതി തിണ്ണയിലോ പോലീസ് സ്റ്റേഷനിലോ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. ചുരുക്കത്തിൽ എന്തൊക്കെയോ വലുത് മോഹിച്ച് ഈ കയ്യിലിട്ടവരെല്ലാവരും ഗോവിന്ദ. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മലയാളി ഒരേ സമയം ധർമ്മേന്ദ്രയും ധർമ്മക്കാരനുമാകുമെന്ന് പറഞ്ഞത്. അഭിനാസിൻ്റെ മാതൃകയിലുള്ള ഒരുപാട് തട്ടിപ്പുകാർ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. ചിലരൊക്കെ പല സ്ഥാപനങ്ങളുടെ പേരിൽ തട്ടിച്ച് മുങ്ങിയിട്ട് ആ മുങ്ങിയ ആളിൻ്റെ കാശുകൊണ്ട് സഹോദരനൊക്കെ വലിയ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും പറഞ്ഞ് എല്ലാവരെയും വിലയിരുത്തി സുഖമായി ജീവിക്കുന്ന തട്ടിപ്പുകാരും നാട്ടുമ്പുറത്തുണ്ട്. തട്ടിച്ചവൻ മുങ്ങിപ്പോയാൽ പിന്നെ മുഴുവൻ അവൻ കൊണ്ടുപോയെന്ന് പറയാം. കയ്യിലുള്ളത് പല പേരിലും രൂപത്തിലും ഉപയോഗിക്കുകയും ചെയ്യാം. സത്യത്തിൽ യാതൊരു ഞോളയും മൂളയും ഇല്ലാത്ത ഊളകളെ അവനവൻ്റെ കയ്യിലുള്ള കാശ് ന്യായമായി അധ്വാനിച്ച് അതിൽ നിന്ന് പാവത്തുങ്ങൾക്കൊക്കെ കൊടുത്ത് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് സന്തോഷമായി ജീവിക്കാനാണ് നീയൊക്കെ ആഗ്രഹിക്കേണ്ടതും ചെയ്യേണ്ടതും. അത്രമാത്രം.